എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നത് അതിവിശിഷ്ടമായ ഒരു കാര്യമാണ്. കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പാമ്പും തുള്ളൽ. സർപ്പന്തുള്ളൽ, സർപ്പപ്പാട്ട്, നാഗപ്പാട്ട് എന്നിങ്ങനെ വിവിധ പേരുകളിൽ ഈ കലാരൂപം അറിയപ്പെടുന്നു. സർപ്പക്കാവുകളുള്ള പഴയ തറവാടുകളിലാണ് ഈ അനുഷ്ഠാന കലാരൂപം കൂടുതലായി നടന്നുവരുന്നത്. പുള്ളുവ സമുദായങ്ങളുടെ കാർമ്മികത്വത്തിലാണ് ഈ കലാരൂപം നടന്നുവരുന്നത്. 1, 3, 5, 7 എന്നിങ്ങനെ കൂടുതൽ ദിവസങ്ങളിൽ കൂടുതൽ ശോഭയോടുകൂടി ഈ അനുഷ്ഠാന കലാരൂപം നടന്നുവരുന്നു. കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന സംഗീത സാന്ദ്രമായ നിമിഷങ്ങൾ കാഴ്ചക്കാരനെ മറ്റൊരു ലോകത്തിലേക്ക് ആനയിക്കുന്നു. ഭക്തിയും വിശ്വാസവും ഇടകലരുന്ന സുവർണ നിമിഷങ്ങൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ നേർക്കാഴ്ചകളാകുന്നു. എങ്കിൽ ഈ അസുലഭ നിമിഷത്തിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. കുരുത്തോല കൊണ്ട് അലങ്കരിച്ച പന്തലിനുള്ളിൽ പ്രകൃതിദത്തങ്ങളായ പൊടികൾ ഉപയോഗിച്ച് കളം വരയ്ക്കുന്നു. 5 നിറത്തിലുള്ള പൊടികളാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത്. മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, മഞ്ഞളും ചുണ്ണാമ്പും ചേർന്ന ചുവന്ന പൊടി, ഉമിക്കരിപ്പൊടി, മഞ്ചാടിയില ഉണക്കിപ്പൊടിച്ച പച്ചപ്പൊടി എന്നിങ്ങനെയാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പൊടികൾ. മനുഷ്യൻ്റെ കാർഷിക വൃത്തിയുമായി അഭേദ്യമായ ബന്ധമുള്ള നാഗങ്ങളെ ദൈവമായി കണ്ട് ആരാധിക്കുന്നതിനാണ് നാഗപ്പാട്ട് അല്ലെങ്കിൽ പാമ്പും തുള്ളൽ നടത്തുന്നത്. രുദ്രവീണ, പുള്ളോർക്കുടം, ഇലത്താളം എന്നിങ്ങനെയുള്ള വാദ്യോപകരണങ്ങളാണ് പാമ്പും തുള്ളലിൽ ഉപയോഗിക്കുന്നത്. ഈ വാദ്യോപകരണങ്ങളുടെ താളത്തിനൊപ്പം പുള്ളുവ കുടുംബാംഗങ്ങൾ നാഗദൈവങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുകൾ പാടുന്നു. Thank you.
സർപ്പം തുള്ളലിൻ്റെ ഭാഗമായ തിരി ഒഴിച്ചിൽ എന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ ശക്തിക്കും അപ്പുറമുള്ള പ്രകൃതി ശക്തികളെ ആരാധിച്ചു പോരുക എന്ന നയമാണ് മനുഷ്യൻ എന്നും സ്വീകരിച്ചിട്ടുള്ളത്. സർപ്പാരാധനയും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും ഈ ഒരു ചിന്തയിൽ നിന്ന് ഉടലെടുത്തതാകാം. കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കുന്നതിൽ ഇത്തരം ആചാര അനുഷ്ഠാനങ്ങൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. തൽക്കാലം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.